आकाशवाणी आंखों ही आंखों में इशारा हो गया, बैठे बैठे जीने का सहारा हो गया, आंखों ही आंखों में। रफी पाड़नो നിത്യമീ ഹൃദയ ഗീതങ്ങൾ, ചിത്രീകരണം, രചന, സംവിധാനം ഡി പ്രദീപ് കുമാർ. റഫി പാടുന്നു നിത്യമീ ഹൃദയ ഗീതങ്ങൾ. जन्म जन्म का साथ है निभाने को, सौ सौ बार मैंने जन्म लिए। जन्म जन्म का साथ है निभाने को, सौ सौ बार मैंने जन्म लिए। ഇത് മുഹമ്മദ് റാഫി. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഗായകൻ. നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ജൂലൈ 31 33 വർഷമാകുന്നുവെങ്കിലും ആ ശബ്ദം ഹൃദയങ്ങളിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നു. प्यार अमर है दुनिया में, प्यार कभी नहीं मरता है। मौत बदन को आती है, रूह का जलवा रहता है। जन्म जन्म का साथ है निभाने को, सौ सौ बार मैंने जन्म लिए। जन्म जन्म का साथ है निभाने को, सौ सौ बार मैंने जन्म लिए। ഇനി നമുക്ക് 78 വർഷങ്ങൾക്കപ്പുറത്തേക്ക് പോകാം. സ്ഥലം പഞ്ചാബാണ്, കോട്ല സുൽത്താൻ സിംഗ് എന്ന ഗ്രാമം. അവിടുത്തെ ജന്മിയായ ഹാജി അലി ഹുസൈൻ്റെ ഇളയ മകനായ റഫി അന്ന് തീരെ ചെറിയ കുട്ടിയാണ്. ഇടയ്ക്കൊക്കെ പാടും. അക്കാലത്ത് ഗ്രാമത്തിൽ ഇടയ്ക്കിടെ വൃദ്ധനായ ഒരു യാചകൻ പാട്ടും പാടി പിച്ചതണ്ടാൻ വരും. നല്ല ശബ്ദത്തിൽ മധുരതരമായി ഗാനങ്ങൾ ആലപിക്കും. അയാളുടെ പാട്ട് കേൾക്കാൻ കൊച്ചു റഫിയും പോകും. പാട്ടുപാടി അലഞ്ഞുതിരിഞ്ഞ് യാചകൻ ഗ്രാമം വിട്ടു. അപ്പോഴുണ്ട് ഒരു നാൾ റഫി അയാളുടെ പാട്ടുകൾ പാടാൻ തുടങ്ങുന്നു. അതും അതിനേക്കാൾ നന്നായി. പാട്ടുംപാടി ഗ്രാമത്തിലൂടെ നടക്കുന്ന അവനു ചുറ്റും ആളുകൾ അത്ഭുതത്തോടെ ഒത്തുകൂടാൻ തുടങ്ങി. ഈ കുട്ടിയുടെ പാട്ട് കേൾക്കാൻ എന്തൊരു രസമാണ്! റഫിയുടെ ബാപ്പ ഇതറിഞ്ഞു. അദ്ദേഹത്തിന് സഹിക്കാനായില്ല. തൻ്റെ മകൻ പിച്ചക്കാരൻ്റെ പാട്ടുപാടി നടക്കുന്നു. അദ്ദേഹത്തിന് പിന്നെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. റഫിയെ നാടുകടത്തി. മൂത്ത മകൻ താമസിക്കുന്ന അമൃത്സറിലേക്ക് റഫിയെ അയച്ചു. അവിടെ ചെന്ന് നീ ജ്യേഷ്ഠനെ കച്ചവടത്തിൽ സഹായിക്കണം. ജ്യേഷ്ഠന്റെ വ്യാപാരശാല അവിടുത്തെ പ്രശസ്തരായ സംഗീതജ്ഞരുടെ സംഗമസ്ഥാനമായിരുന്നു. പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ജ്യേഷ്ഠന്റെ മിത്രങ്ങളായിരുന്നു ഛോട്ടെ ഗുലാം അലിഖാൻ, ബാർക്കട്ട് അലിഖാൻ തുടങ്ങിയ മഹാപ്രതിഭകളായ ഗായകർ. റഫി അവരുടെ ശിഷ്യനായി. ബാപ്പ അറിയാതെയായിരുന്നു സംഗീത പഠനം. ഒരു വർഷമായപ്പോൾ ബാപ്പ റഫിയെ മറ്റൊരു സഹോദരന്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ടു. അവിടെ എത്തിയപ്പോഴുണ്ട് വീടിന്റെ തൊട്ടടുത്ത് വിഖ്യാത സംഗീതജ്ഞനായ ഫിറോസ് നിസാമി താമസിക്കുന്നു. റഫി അദ്ദേഹത്തിന്റെ ശിഷ്യനായി സംഗീത പഠനം തുടർന്നു. ലാഹോർ റേഡിയോ നിലയത്തിലെ സംഗീത വിഭാഗം പ്രൊഡ്യൂസറായി നിസാമി നിയമിക്കപ്പെട്ടതോടെ റഫിയുടെ ഭാഗ്യം തെളിഞ്ഞു. റഫി റേഡിയോയിൽ പാട്ടുകൾ പാടിത്തുടങ്ങി. അവനങ്ങനെ ആരാധകരുണ്ടായി. ആ പാട്ടുകൾ കേട്ട ഒരു സിനിമാ നിർമ്മാതാവ് തന്റെ സിനിമയിൽ പാടാൻ റഫിക്ക് അവസരം കൊടുത്തു. അങ്ങനെ നാം അറിയുന്ന മഹാഗായകനുണ്ടായി. അതിന് സംഗീതലോകം കടപ്പെട്ടിരിക്കുന്നത് പാട്ടുപെട്ടിയുമായി ഗ്രാമത്തിൽ വന്ന അജ്ഞാതനായ ആ യാചകനെ അല്ലാതെ മറ്റാരെയുമല്ല. सदा मेरे दिल की जरा सुनते जाना।
ഖുലി പലക്കുമേ ഝൂട്ടാ ഗുസ്സാ പന്ത് പലക്കുമേ പ്യാർ ജീനാ ഭി മുഷ്കിൽ മരനാ ഭി മുഷ്കിൽ ആഖോ മേ ഇഖ്റാർ കി ഝൽക്കി ഹോട്ടോ പേ ഇൻകാർ ജീനാ ഭി മുഷ്കിൽ ഹോയ് മരനാ ഭി മുഷ്കിൽ. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. സംഗീതം തലയ്ക്കു പിടിച്ച റഫിയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ അദ്ദേഹത്തിന്റെ ബാപ്പ അശ്രാന്ത പരിശ്രമം നടത്തി. പക്ഷേ റഫിയുടെ നിയോഗം മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിലെ സംഗീതസാഗരത്തെ തടകെട്ടി നിർത്താൻ ആർക്കുമായില്ല. അതിനുള്ള ബാപ്പയുടെ ഓരോ ശ്രമവും യാദൃശ്ചികതകളാൽ റഫിക്ക് പുതിയ വഴിത്താരകൾ വെട്ടിത്തുറക്കപ്പെടുന്നതിന് ഇടയാക്കി. ഗാനങ്ങൾ ഹിന്ദുസ്ഥാനി സംഗീത സദസ്സുകളിൽ ആലപിച്ച് മുഹമ്മദ് റഫി നാട്ടിൽ പേരെടുത്തു. ഒരു ചടങ്ങിൽ റഫി പാടുന്നത് കേൾക്കാനിടയായ സംഗീത സംവിധായകൻ ശ്യാം സുന്ദർ അദ്ദേഹത്തിന് തന്റെ ചിത്രത്തിൽ ഒരവസരം നൽകി. 1944 പുറത്തിറങ്ങിയ ഗുൽ ബാലോച് എന്ന പഞ്ചാബി ചിത്രത്തിൽ സോണിയെ എന്ന ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു റഫി തന്റെ ചലച്ചിത്ര ജീവിതം തുടങ്ങുന്നത്. അക്കാലത്തെ പ്രശസ്ത ഗായിക സീനത്ത് ബീഗത്തോടൊപ്പമായിരുന്നു റഫി ആ പാട്ടുപാടിയത്. അദ്ദേഹത്തിന്റെ പ്രതിഭ മനസ്സിലാക്കിയ ശ്യാം സുന്ദർ എന്ന സംഗീത സംവിധായകനോട് നാം കടപ്പെട്ടിരിക്കുന്നു. മൂത്ത സഹോദരനായ ഹമീദിനോടൊപ്പം അക്കൊല്ലം തന്നെ മുംബൈയിലേക്ക് താമസം മാറ്റിയതോടെ അദ്ദേഹത്തിന് മുന്നിൽ ഹിന്ദി ചലച്ചിത്ര ലോകത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. പ്രശസ്ത സിനിമാ നിർമ്മാതാക്കളും സംവിധായകരുമായി അടുത്തതോടെ റഫി പിന്നണി ഗായകനായി ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ഭീണ്ടി ബസാറിലെ ചെറിയൊരു മുറിയിൽ താമസിച്ച റഫിയെ ഏറെ പ്രോത്സാഹിപ്പിച്ചത് ജ്യേഷ്ഠനായിരുന്നു. ഒരു ശുപാർശക്കത്തുമായി സംഗീത സംവിധാന രംഗത്തെ മഹാപ്രതിഭയായ നൌഷാദ് അലിയെ കാണാൻ പോയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ നാഴികക്കല്ലായി. നൌഷാദിന്റെ ലക്നൌവിലുള്ള അച്ഛന്റെ ശുപാർശക്കത്തായിരുന്നു അത്. ജ്യേഷ്ഠനായിരുന്നു ആ കത്ത് സംഘടിപ്പിച്ചത്. കോറസുകളിൽ പാടാൻ അദ്ദേഹം അവസരം നൽകി. '1946 പുറത്തിറങ്ങിയ പഹ്ലെ ആപ് എന്ന ചിത്രത്തിൽ ശ്യാം സുന്ദറിനും അലാവുദ്ദീനുമൊപ്പം റഫിയെക്കൊണ്ട് നൌഷാദ് ഹിന്ദുസ്ഥാൻ കെ ഹം എന്നാരംഭിക്കുന്ന മനോഹരമായ ഗാനം ആലപിപ്പിച്ചു. അക്കാലത്ത് തന്നെ ശ്യാം സുന്ദർ സംഗീതം നൽകിയ ഗോൻ ഗോരിയിലും അഭി ദിൽ ഹോ കാബൂമേൻ എന്ന മറ്റൊരു ചിത്രത്തിലും പാട്ടുകൾ പാടി. ഈ ചിത്രത്തിലെ ഗാനമായിരുന്നു റഫിയെ ഹിന്ദി സിനിമയിൽ അടയാളപ്പെടുത്തിയത്. ഇക്കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം. അടുത്ത ബന്ധുവായ, എല്ലാവരും മജ്ഹിൻ എന്ന് വിളിക്കുന്ന ബാഷിറയായിരുന്നു ജീവിത പങ്കാളി. ഇന്ത്യ വിഭജനം റാഫിയുടെ ദാമ്പത്യത്തിലും വലിയ മുറിവായി. 1947 ബാഷിറയും ബന്ധുക്കളും പാകിസ്ഥാനിലേക്ക് പോയതോടെ ആ ബന്ധം തകർന്നു. അതിൽ മുഹമ്മദ് റാഫിക്ക് ഒരു മകനുണ്ട്. പിന്നീട് അദ്ദേഹം ബിൽക്വിസിനെ നിക്കാഹ് ചെയ്തു. അവർക്ക് 6 മക്കൾ പിറന്നു, 3 ആണും 3 പെണ്ണും. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി രാജേന്ദ്രകൃഷ്ണൻ എഴുതി ഹസ്നാൾ, ഭീകാത്രം എന്നീ സംഗീത സംവിധായക ദ്വയങ്ങൾ ഈണം നൽകിയ സുനോ സുനോ ആയേ ദുനിയാ വാല എന്ന ഗാനം മുഹമ്മദ് റഫിയെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തി. 1948 സ്വാതന്ത്ര്യദിനത്തിൽ
പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ക്ഷണപ്രകാരം അദ്ദേഹം ആ ഗാനം വേദിയിൽ വീണ്ടും ആലപിച്ചു. നെഹ്റു വെള്ളി മെഡൽ സമ്മാനമായി റഫിക്ക് നൽകി. वो बापू जो पूज है इतना जितना गंगा माँ का पानी सुनो सुनो ऐ दुनिया वालों बापू की ये अमर कहानी ഗാന്ധിവധത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തമായിട്ടില്ലാത്ത രാഷ്ട്രം നിറകണ്ണുകളോടെയാണ് ആ അനശ്വര ഗീതം ഏറ്റുപാടിയത്. ഗാന്ധിജിയുടെ അമരമായ ആ ജീവിതഗാഥ ഇന്നും തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയ്ക്ക് ഭാവതീവ്രമാണ് അതിന്റെ ആലാപനം. ഗുലാം ഹൈദർ ചിട്ടപ്പെടുത്തിയ വതൻ കേ റാ ഹമേ വതൻ കേ നൌജവാൻ എന്ന ദേശഭക്തി ഗാനവും പിന്നാലെ പുറത്തുവന്നു. പിന്നീട് നൂറുകണക്കിന് ദേശഭക്തി ഗാനങ്ങൾ മറ്റ് മഹാഗായകർ ആലപിച്ചുവെങ്കിലും ഇന്നും അവയ്ക്കെല്ലാം മീതെ ദേശസ്നേഹികളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു റാഫിയുടെ ഈ ഗാനം. सुनो सुनो ऐ दुनिया वालों बापू की ये अमर कहानी अफ्रीका में हिंदी जन की बड़ी दुर्दशा पाई गोरे राज से टक्कर लेकर सत्य की ज्योत जलाई फिर भारत की सेवा करने अपने देश में आया साबरमती में सत्याग्रह का आश्रम आन बनाया और खिलाफत कॉन्फ्रेंस में सभापति का दर्जा पाया इस्लामी अधिकार की रक्षा में भी हाथ बटाया हिंदू मुस्लिम दोनों उसकी आंखों के तारे थे दुनिया के सारे ही मजहब बापू को प्यारे थे सुनो सुनो ऐ दुनिया वालों बापू की ये अमर कहानी लैला मंजनविल तेरा जलवा जिबने देवा എന്ന ഗാനം ആലപിക്കുക മാത്രമല്ല സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു അദ്ദേഹം. കെ എസ് സൈഗാൾ സംഗീതം നൽകിയ ഷാജഹാൻ എന്ന ചിത്രത്തിലെ രുഹി രുഹി എന്നാരംഭിക്കുന്ന ഗാനം മെഹബൂബ് ഖാന്റെ അൻമോൾ ഘാടിയിലെ തേരാ വിലോന, നൂർജഹാനുമൊത്ത് ആലപിച്ച ജുഗ്നുവിലെ യഹാൻ ബാദില വഷാക്ക എന്നീ സൂപ്പർഹിറ്റ് യുഗ്മഗാനങ്ങൾ ജനഹൃദയങ്ങളെ കീഴടക്കി. സഫറിൽ സി രാമചന്ദ്ര സംഗീതം നൽകിയ കഹ്കെ ഫിന ആയേ തും എന്ന ഗാനമാണ് റഫിയുടെ ആദ്യത്തെ ഹിറ്റായ സോളോ. ഏത് സ്ഥായിയിലും തുടർച്ചയായി പാടാനും അതിന് നൈസർഗികമായ തുടർച്ചയുണ്ടാക്കുവാനും അസാധാരണമായ കഴിവായിരുന്നു അദ്ദേഹത്തിന്. വരികൾ ആവർത്തിച്ചു വായിച്ച് അർത്ഥവും കഥാസന്ദർഭത്തിനനുസൃതമായ ഭാവവും ഉൾക്കൊണ്ട് മാത്രമേ അദ്ദേഹം പാടിയിരുന്നുള്ളൂ. നിരന്തരമായ സാധനയായിരുന്നു അദ്ദേഹത്തിന് ഈ സിദ്ധി ഉണ്ടാക്കിക്കൊടുത്തത്. ഗാനങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മാന്ത്രിക സ്വരമായിരുന്നു റഫിയുടേത്. ഓരോ ഗാനവും അങ്ങനെ അനശ്വരമാക്കി അദ്ദേഹം. आजा प्यारे पास हमारे काहे घबराए तेल मेरा है मुस्की गंज रहे ना खुशकी जिसके सर पर हाथ फिरा दूं चमके किस्मत उसकी तेल मेरा है मुस्की गंज रहे ना खुशकी जिसके सर पर हाथ फिरा दूं चमके किस्मत उसकी सुन 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 अरे बेटा सुन इस चंपी में बड़े बड़े गुण सुन 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 अरे बेटा सुन इस चंपी में बड़े बड़े गुण लाख दुखों की एक दवा है क्यों ना आजमाए काहे घबराए काहे घबराए. റഫിയുടെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നായ ബൈജു ബാവ്ദയിലെ ഓ ദുനിയാ കെ റഖ്വാല എന്ന ഗാനം ശബ്ദലേഖനം ചെയ്ത രംഗം ഇതിനുദാഹരണമാണ്. നൌഷാദ് ആ ആലാപനം ശ്രദ്ധിച്ചുകൊണ്ട് സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ്. ഉച്ചസ്ഥായിയിൽ ലയിച്ചു പാടിക്കൊണ്ടിരുന്ന റഫിയുടെ തൊണ്ട പൊട്ടി രക്തം കിനിഞ്ഞു.
നൌഷാദ് അദ്ദേഹത്തെയും കൊണ്ട് ആശുപത്രിയിലേക്ക് കുതിച്ചു. അങ്ങനെ റഫി നൌഷാദിന്റെ പ്രിയപ്പെട്ട ഗായകനായി മാറി. ആ കൂട്ടുകെട്ടിൽ പിറന്നത് എണ്ണമറ്റ ഗാനങ്ങൾ, തലമുറകൾ പാടി നടക്കുന്ന ഹിറ്റുകൾ. जहां की रुत बदल चुकी ना जाने तुम कब आओगे। റഫി ബഹുമുഖ പ്രതിഭയാണ്. ആലാപന വൈവിധ്യമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഹാസ്യഗാനങ്ങളും തുമ്രിയും ദാദ്രയുമൊക്കെ അനായാസം അദ്ദേഹം പാടും. അലി ജബറാ അലി ജരേ അലി പേഷോ അജി ബേ ജബർബാ ബേ ജർബേ ബേ പേഷ്ബോ അലി ജ അബ്ബൻ അബി നബി ഹുർമൻ അബൻ അബൗവ ബേ സെ ബബ്ബൻ ബബി നബി ഹുർമൻ ബബൻ ബബൗവ അലി ജബറാ അലി ജരേ അലി പേഷോ. ദിലീപ് കുമാർ, ഷമ്മി കപൂർ, രാജേന്ദ്രകുമാർ, ജോണി വാക്കർ, സുനിൽ ദത്ത്, ശശി കപൂർ, ധർമ്മേന്ദ്ര, രാജ്കുമാർ തുടങ്ങി അക്കാലത്തെ നായകന്മാർക്കുവേണ്ടി റഫി ആലപിച്ച നൂറുകണക്കിന് ഗാനങ്ങൾ പ്രശസ്തമായി. ഓരോരുത്തരുടെയും ശൈലിക്കും രൂപഭാവങ്ങൾക്കും കഥാസന്ദർഭങ്ങൾക്കും അനുസൃതമായി ഹിന്ദുസ്ഥാനി മുതൽ പാശ്ചാത്യ സംഗീതം വരെയുള്ള വ്യത്യസ്ത സംഗീതധാരകളെ സ്വാംശീകരിച്ച് വൈവിധ്യപൂർണമായ തലത്തിൽ അദ്ദേഹം ഓരോ പാട്ടും പാടി. പ്രഗത്ഭരായ സംഗീത സംവിധായകരെ പോലും ആ ശബ്ദവൈവിധ്യവും ശബ്ദ നിയന്ത്രണവും ആലാപന ശൈലിയും അമ്പരപ്പിച്ചു. തുമ്നേ കിസീ കി ജാന കോ ജാതേ ഹുവേ ദേഖാ ഹേ വോ ദേഖോ മുസ്സേ റൂഠ കർ മേരി ജാന ജാ രഹീ ഹേ വോ ദേഖോ മുസ്സേ റൂഠ കർ മേരി ജാന ജാ രഹീ ഹേ किसी की जान को जाते हुए देखा है वो देखो मुझसे रूठ कर मेरी जान जा रही है वो देखो मुझसे रूठ कर मेरी जान जा रही है। റഫി ഇല്ലായിരുന്നെങ്കിൽ ഒ പി നയ്യാർ എന്ന സംഗീത സംവിധായകൻ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് നയ്യാർ തന്നെ ഒരിക്കൽ പറഞ്ഞത്. 1950-60 കിഷോർ കുമാറിന് വേണ്ടി അദ്ദേഹം ഒരുക്കിയ റഫി ആശ ബോൺസലയോടൊപ്പം പാടിയ ഗാനങ്ങൾ വലിയ ചലനം സൃഷ്ടിച്ചു. തലയെടുപ്പുള്ള എല്ലാ സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച റഫി പ്രശസ്തിയുടെ കൊടുമുടിയിലായിരിക്കുമ്പോഴും ജീവിതത്തിൽ ലാളിത്യവും ഹൃദയ നൈർമല്യവും കാത്തുസൂക്ഷിച്ചു. ശുദ്ധസംഗീതം വെസ്റ്റേൺ ഡിസ്കോ സ്റ്റൈൽ സംഗീതത്തിന് വഴിമാറിയതോടെ 1970 അവസാനത്തോടെ റഫി പിൻവാങ്ങി. പിന്നെ കിഷോർ കുമാറിന്റെ കാലമായിരുന്നു. മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളിലും പാടിയ റഫിയുടെ മലയാള ഗാനം കേൾക്കാൻ കേരളീയർക്ക് ഭാഗ്യമുണ്ടായില്ല. ആലപ്പുഴക്കാരനായ സംഗീത സംവിധായകൻ ജിതിൻ ശ്യാം തളിരിട്ട കിനാക്കൾ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. പാട്ടിന്റെ അർത്ഥവും ഉച്ചാരണവും പഠിക്കാൻ അദ്ദേഹം സമയം ആവശ്യപ്പെട്ടു. സിനിമ പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടി വന്നതിനാൽ അദ്ദേഹത്തെക്കൊണ്ട് ഒരു ഹിന്ദി ഗാനം പാടിക്കാൻ തീരുമാനിച്ചു. ആയിഷ് കമാൽ എഴുതിയ ഷബാബ് ലേക്കേ എന്ന ഹിന്ദി പാട്ട് അങ്ങനെ തളിരിട്ട കിനാക്കളിൽ ഇടം നേടി. അറുപതുകളിൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അദ്ദേഹം ജനസഹസ്രങ്ങൾക്ക് മുന്നിൽ ഗാനമേളകൾ അവതരിപ്പിച്ചിരുന്നു. മലബാറിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഗാനങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒട്ടേറെ ആരാധകരുണ്ട് ഇന്നും. എന്റെ പേര് എ പി മുഹമ്മദ് കോയ. സ്റ്റേറ്റ് ബാങ്ക് കോളനി ചേവായിലാണ് താമസിക്കുന്നത്. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എന്റെ വീട്ടിന്റെ അടുത്തൊരു ചെറിയ പെട്ടിക്കട ചായക്കട ഉണ്ട്. സെൻസർ മൊയ്തീൻകോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് കേൾക്കുന്ന ഒരു പാട്ടാണ് ഇക്ക് ദിൽ കെ ടുക്കുടേ ഹസാർ ഹുവേ എന്നുള്ള ഒരു പാട്ടാണ്. അത് പ്യാർ കാ ജീത് എന്ന പടത്തിൽ ഹുസൻലാൽ ഭഗവതറാം ട്യൂൺ ചെയ്തൊരു പാട്ടാണ്. അത്രയും മനോഹരമായ ഒരു പാട്ട് ഞാനൊരു 6 വയസ്സോ 7 വയസ്സുള്ളപ്പം കേൾക്കുന്ന ഒരു പാട്ടാണ്.
ആ സമയത്ത് ഇത് മുഹമ്മദ് റഫി ആണെന്നോ ഈ പാട്ട് പാടുന്ന ആൾ ഇന്ന ആളാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിൻകാലത്താണ് അത് മനസ്സിലാകുന്നത്. 1956-57 പാട്ടുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് വെറും പാട്ട് പുസ്തകമായിരുന്നു ആദ്യകാലങ്ങളിൽ കളക്ട് ചെയ്തിരുന്നത്. എല്ലാ സിനിമൻ്റെ പാട്ട് ബുക്കുകളും പിന്നെ മുഹമ്മദ് റഫീൻ്റെ സ്പെഷ്യൽ ഇറങ്ങുന്ന സിനിമ പാട്ടിനെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങി അത് കെ ടി സി, നമ്മൾ സിനിമ കഥാകൃത്തുകാരൻ കെ ടി മുഹമ്മിൻ്റെ ഒരു ബ്രദറുണ്ട് കെ ടി സിതു, അത് അദ്ദേഹം ക്രൗൺ തിയേറ്ററിലുണ്ട് ലിറിക്സ് കോർണർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് ഈ പാട്ട് ബുക്ക് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട്. പിൻകാലത്ത് പിന്നെ അത് കാസറ്റായി മാറി, കാസറ്റുകൾ കളക്ട് ചെയ്ത് പിന്നെ അത് സി ഡി ആയി, ഓഡിയോ സി ഡി ആയി മാറി. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയത് ഒരു 57-58 കാലഘട്ടങ്ങളിൽ കളക്ട് ചെയ്ത പാട്ടുകളാണ് എൻ്റെ കയ്യിലുള്ളത്. സി ഡി, കാസറ്റ്, പാട്ട് ബുക്ക്, പിന്നെ മുഹമ്മദ് റഫീൻ്റെ ബയോഗ്രഫി, ജീവചരിത്രം, അങ്ങനത്തെ ബുക്കുകളൊക്കെ ഞാൻ വാങ്ങുന്നുണ്ട്. അത് അത് വാങ്ങുന്നതിന് പൈസ ഒന്നും നോക്കില്ല, എത്ര പൈസ ആയാലും വാങ്ങിക്കും. ഈ പാട്ടുകളിൽ ഞാനന്ന് സ്കൂൾ പഠിക്കുന്ന കാലത്ത് എനിക്കുള്ള ഒരു ഓർമ്മയിൽ പൂജ എന്ന സിനിമയിൽ ചൽ ചൽ ജി മുസാഫിർ ചൽ എന്ന പാട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പാടുന്നത് കേൾക്കാം, ചൽ ചൽ ജി മുസാഫിർ. പിന്നെ പിന്നെ ബസ്തി ബസ്തി പർബത്ത് പർബത്ത് ഗാത്താജായ പഞ്ചാര, അത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മദൻമോഹൻ സംഗീതം ചെയ്ത പാട്ട്. പിന്നെ ഉടൻകോട്ടയിലെ ഓദൂരു കെ മുസാഫിർ ഹംകോ ബിസാത്തിലേലെ എന്ന പാട്ട്, ബൈജു ബാവരയിൽ നിർധനുക്ക എന്ന് തുടങ്ങുന്ന ഒരു ഇൻസാൻ ബനോ എന്നുള്ള ഒരു പാട്ടാണ്. മേലയിൽ ഏ ജിന്ദഗി കെ മേലെ, ഏ ജിന്ദഗി കെ മേലെ, ദുനിയാ മേ ഹംന ഹോംഗെ, അഫ്സോസ് ഹംന ഹോംഗെ എന്ന പാട്ട് അതിമനോഹരമായ പാട്ടാണ്. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ, പഴയ കാലത്തുള്ള റയർ കളക്ഷൻസുള്ള പാട്ടുകൾ പോലും ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. ചായയിൽ മുഹമ്മദ് റഫീൻ്റെ ഏറ്റവും ഒരു നല്ല ഒരു ഒരു ശോകഗാനുണ്ട്. അതുപോലെ മധുമതിയിൽ ടൂട്ടേ ഹുവേ ഖാബോനെ ഹംകോബിസ ആ പാട്ട്, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ധാരാളം പാട്ടുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഏകദേശം കാസറ്റ് തന്നെ ഒരു 3000 കാസറ്റും സി ഡി തന്നെ 10,000-3,000 സി ഡി ഉണ്ട്. हम आज अपनी मौत का सामान ले चले, मौत का सामान ले चले, दिल में छुपा के प्यार का तूफान ले चले. मिटता है कौन देखिए उल्फत की राह में, उल्फत की राह में. 32 വർഷം മുൻപ് 1980 ജൂലൈ 31 തീയതി റമദാൻ 18 വ്യാഴാഴ്ച കോരിച്ചൊരിയുന്ന മഴയത്ത് ആ കണ്ണുകൾ അടഞ്ഞു. കാൽലക്ഷത്തിലധികം ഗാനങ്ങളിലൂടെ ജനലക്ഷങ്ങളുടെ ആത്മാവിലേക്ക് സംഗീതമഴയായി സംക്രമിച്ച ആ നാദം നിലച്ചു. മൂന്ന് പതിറ്റാണ്ടുകൾ കടന്നുപോയിട്ടും പ്രണയമായും വിരഹമായും തത്വജ്ഞാനമായും ഹാസ്യമായുമൊക്കെ തലമുറകളെ ഹൃദയത്തിൽ തൊട്ടുണർത്തി അനുഭൂതിയുടെ ഉത്തുംഗ ആത്മഹർഷത്തിലെത്തിയ മുഹമ്മദ് റഫിയുടെ ഗാനങ്ങൾക്ക് മരണമില്ല. നിത്യതയിൽ ഇരുന്നു കൊണ്ട് റഫി പാടുന്നു നമുക്കായി ആ ഹൃദയഗീതങ്ങൾ എന്നും. मुझको रातों की स्याही के सिवा कुछ न मिला, मैंने चांद और सितारों की तमन्ना की थी. रफी പാടുന്നു നിത്യമേ ഹൃദയ ഗീതങ്ങൾ ചിത്രീകരണം സമാപിക്കുന്നു. രചന സംവിധാനം ഡി പ്രദീപ് കുമാർ. ആഖ്യാനം പറക്കോട് ഉണ്ണികൃഷ്ണൻ, രാജേശ്വരി മോഹൻ. തയ്യാറാക്കിയത് സുനിത വിജയകുമാർ. നഗമാ ജിസേ പ്യാർ കി മഹഫിൽ.
मुसाफिर हूँ जिसे कोई भी मंजिल